Take it easy, Reki. Ellavarkkum swagatham. സ്കൂൾ കോളേജ് കാലങ്ങളിലെ മനോഹരമായ ഓർമ്മകളിലൊന്നാണ് ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരുമൊത്ത് പുറത്തിറങ്ങുക എന്നുള്ളത്. ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഞങ്ങളിവിടെ ഷാഡോ പോലീസിൽ നിന്നാണ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കംപ്ലൈന്റ് കിട്ടിക്കൊണ്ട് വന്നത്. ഇന്ന് ക്ലാസ്സിലെന്നാരാണ് പറഞ്ഞത്? ടീച്ചറിന്റെ അടുത്തോ പ്രിൻസിപ്പലിന്റെ അടുത്തോ പറയാതെ കട്ട് ചെയ്ത് ഇറങ്ങി നടക്കുക. വീട്ടിൽ ലീവ് ലെറ്റർ കൊടുക്കും. മൊത്തം കള്ളത്തിനുള്ള ഒരു ലേഡീസ് കോൺസ്റ്റബിൾ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്ന തൃശ്ശൂരിൽ നിന്നുള്ള കുറച്ച് കോളേജ് വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ഒരു പരിചയപ്പെടലോ. സെന്റ് മേരീസ് കോളേജിൽ ഡിഗ്രി തേർഡ് ഇയർ ബി സി തന്നെ. ആഷ്ലി, സെന്റ് മേരീസ് കോളേജ് ഡിഗ്രി തേർഡ് ഇയർ ബി സി. ഹൈദ, സെന്റ് മേരീസ് കോളേജ് ബി സി തേർഡ് ഇയർ. പേരെന്താന്ന് പറഞ്ഞു? ഹരിത. ഹരിത, ഞാൻ കേട്ട ഹൈഡ എന്നാണ്. ഹൈഡ ഹൈഡ അല്ലേ? എല്ലാവരും ഒരു ക്ലാസ് പഠിക്കുന്നവരാണ്. ഈ ഇത്രയും ബഹുമാനം യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ ഇവിടെ വന്ന് പേടിച്ചിരിക്കുകയാണ്? എന്താണ് ഹൈഡയെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? കുറച്ച് ഫണ്ണിയാണ്, എല്ലാ കാര്യത്തിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ഇതിനെ ഏറ്റവും ബെസ്റ്റ് അവളാന്ന് തോന്നി. എങ്ങനെ ഇതിനകത്തേക്ക് കൊണ്ടെത്തിച്ചു? അതാണ് വലിയ കഥ. അതായത് അന്ന് ആൾക്ക് ഐഡയ്ക്ക് തീരെ വയ്യായിരുന്നു, തലവേദനയും പനിയും. അപ്പൊ ഉച്ചയാകുമ്പോഴേക്കും വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ നിർബന്ധിച്ചു, എങ്ങനെയെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം, നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയതാണ്. സ്ഥിരമായി ഇങ്ങനെ ക്ലാസ് കേട്ടിയാറുണ്ടോ? പിന്നെ മീൻസ് നെക്സ്റ്റ് വീക്ക് ഞങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. അപ്പോ കമ്പൈൻ സ്റ്റഡിക്ക് വന്നത് ആക്ച്വലി. ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല, ക്ലാസ് കട്ട് ചെയ്തില്ലേ. ഇല്ല, അപ്പൊ പിന്നെ എങ്ങനെ ക്ലാസ് ഉള്ള സമയത്ത് കമ്പൈൻ സ്റ്റഡി നടത്തുന്നേ? അതിനാണ് ക്ലാസ് കട്ട് ചെയ്യാന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് ലീവ് എടുക്കുക എന്ന് പറയുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് ഇതുവരെ സിനിമ കാണാൻ പോയിട്ടില്ല? കള്ള ചിരി അത് പറഞ്ഞിട്ട് ഇല്ല. ആരൊക്കെ കൂടെ വന്നിട്ടുള്ളത്? എന്റെ മമ്മി വന്നിട്ടുണ്ട്, ചേച്ചി വന്നിട്ടുണ്ട്, അപ്പ ഗൾഫിലാണ്, ഇവിടെ ഇല്ല. പിന്നെ പാപ്പനും മമ്മി വന്നിട്ടുണ്ട്. പാപ്പൻ്റെ അഡ്വക്കേറ്റ് ആണ്. പിന്നെ അഡ്വക്കേറ്റ് എനിക്കറിയാം. പിന്നെ ആഷ്ലിയുടെ മമ്മി വന്നിട്ടുണ്ട്, ഹരിതയുടെ മമ്മിയും ചേച്ചി വന്നിട്ടുണ്ട്, നിഷാന്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ഇത്താത്താസ് ആൻഡ് കമ്പനി എന്തൊക്കെയാണ് സംഭവങ്ങൾ നിങ്ങളുടെ? ഞങ്ങളുടെ ഗാങ്ങിൽ കൂടുതലും ഐ മീൻ മൂന്ന് മുസ്ലിംസ് ഉണ്ട്. അപ്പോ ആ ഒരു ഇതിൽ പിന്നെ കോളേജിൽ കോമൺ ആയിട്ട് ഇത്താത്താസ് ഇവിടെ വന്ന് അങ്ങനെയാണ് വിളിക്കുക എല്ലാരും. ഇതങ്ങനെ മൊത്തത്തിൽ വിമൻസ് കോളേജ്. അതെ അതെ. നിങ്ങളുടെ ഗാങ് ലീഡർ ഇതാണോ? ഇല്ല, ജൂനിയേഴ്സിനെ എപ്പോഴും റാഗ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഭയങ്കര നല്ല കുട്ടികളാണ്. ഇടയ്ക്ക് ക്ലാസ് കിട്ടിയത് കറങ്ങാൻ പോകുന്നില്ല. അവിടെ അന്ന് എന്തൊക്കെയാ സംഭവിച്ചത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ണല്ലോ ചെബിമൂത്ത് മലയാളം പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് വേറെ വല്ല സ്ഥലം വേണോ? ഹലോ, എവിടുന്നാണ്? മാറി ഇവരൊക്കെ നിങ്ങളോടാണോ? എവിടുന്നാ എവിടുന്നാ വരുന്നത്? ഏത് കോളേജ്? ഹലോ,
സിസ്റ്റർ അവര് ഇവിടെ കണ്ട് ഇവിടെ ഉണ്ട്. എന്താ പേര്? ഇതിനു മുമ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം ക്ലാസ് കെട്ടിയത് പുറത്തു പോയിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പൂത്തോട്ടം മുതൽ ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ വാച്ച് ചെയ്തോണ്ട് വരും. വേറെ ആരൊക്കെ ഉണ്ടോ നിങ്ങൾ ഇവിടെ? ഏയ് കുട്ടിയുടെ പേരെന്താ? ആഷ്ലിൻ. വീടെവിടെ? വല്ലച്ചിറ. ആരാ വീട്ടിന്ന്? അതന്നെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയല്ലേ. വീട്ടിൽ നിന്ന് കോളേജിൽ പോകാൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക. ഐഡന്റിറ്റി കാർഡ്? ആ ഞങ്ങളിവിടെ ഇതിന്റെ ഷാഡോ പോലീസ് നിന്നാണ്. ഓപ്പറേഷൻ ഗുരുകുലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതായിട്ട് ഇവരെ കോളേജിലെ പ്രിൻസിപ്പലിന്റെ കംപ്ലൈന്റ് കിട്ടിക്കൊണ്ട് വന്നതാണ്. ഇവര് പല പല സമയത്ത് ഉണ്ടായി. ആ അതെ അതെ, നിങ്ങളുടെ ഷോപ്പാണത്. ഇത് ഇത് കുട്ടികളെ ഇവിടെ വന്ന ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ആ നമ്മൾ ആ ആ തിയേറ്റർ കണക്കാക്കി അവിടെ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകുന്നതായിട്ട് ഭയങ്കര ഇല്ലല്ല, സിസ്റ്റർ പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊറേ ദിവസമായിട്ട് ഇതുപോലെ പല പ്രാവശ്യവും ഇതിനു മുമ്പ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ? നിങ്ങൾ ആരാണ് ഇതിന്റെ ഇത് പ്ലാനിംഗ് ഒക്കെ ആരാ? കമ്പൈൻ സ്റ്റഡിയാ? നിങ്ങൾ ഏത് ദിവസം പഠിക്കുന്നത്? ഇന്ന് ക്ലാസ് ഇല്ല എന്നാരാണ് പറഞ്ഞത്? കള്ളം പറഞ്ഞത്? ക്ലാസ് ഇല്ലാന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇത് ഓഫീസാ ലീവ് എടുക്കാനായിട്ട്. ടീച്ചറിന് പെർമിഷൻ ഇല്ലാതെ ലീവ് എടുക്കണെങ്കിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വന്നത്. ഞങ്ങൾ നിങ്ങളെ പൂത്തോളം സെമിനാർ തൊട്ട് നിങ്ങളെ ഫോളോ ചെയ്ത് വരാം. നിങ്ങളെ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടി വരും. ചോദിക്കുന്നവരുടെ മാത്രം തോമസ് നാട്ടിലുണ്ടോ? അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതാണ് പ്രശ്നം. നിങ്ങളുടെയൊക്കെ എല്ലാത്തിനും അപ്പം നാട്ടിൽ നിൽക്കുന്നു. പേര് പറ, പേര് പേരെന്താണ്? ഹരിത. അപ്പൻ വീട്ടിലുണ്ടോ? ആ ഇല്ല, അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നം. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, നാട്ടിലൊന്നും ഇല്ല. പേരെന്താണ്? നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് കയറി ഫ്രണ്ടോട്ട് അങ്ങോട്ട് വന്ന് കോളേജിന്റെ ഓഫീസിലെ നമ്പർ അസിസ്റ്റന്റ് നമ്പർ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? വേറെ ഒന്നുമില്ല. ഐഡന്റിറ്റി കാർഡ് ഇല്ല, നമ്പർ ഇല്ല, ഒന്നുമില്ല. അത് കൊള്ളാം. എന്നും വീട്ടിൽ നിന്ന് കമ്പൈൻസ് അടിക്കാണോ പോകുന്നത്? കോളേജിലോട്ടല്ലേ പോകുന്നത്? മൊബൈൽ ഫോൺ ഉണ്ടോ നിങ്ങളുടെ? ഐഡന്റിറ്റി കാർഡ് ഇവിടെ? ഐഡന്റിറ്റി കാർഡ് കോളേജിന്റെ. വിളിയറി സത്യം പറയണം. ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ട്? ഞങ്ങൾ പോയിട്ടില്ല, സത്യമായിട്ടും പോയിട്ടില്ല. ഇത് ആരാണ് ഇതിന്റെ ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്നത്? ആരാ പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഇന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഫോളോ ചെയ്ത് വരുന്നത്. ഞങ്ങൾ നിങ്ങളെ കുറെ നേരമായിട്ട് ഫോളോ ചെയ്ത് വരുന്നതാണ്. നിങ്ങൾ സത്യം മനസ്സിലായിട്ടു? അതെ, രാവിലെ തൊട്ടേ ഫോളോ ചെയ്യണം. ഓരോരുത്തരെയും എവിടുന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് കിട്ടിയുണ്ട്. കുറെ കുട്ടികളെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സത്യം പറയണം. ആരാ ആരാ ഇത് പ്ലാൻ ചെയ്തത്? ആരാണെന്ന് പറയാം. ബുക്കൊക്കെ എടുത്തോണ്ട് തന്നെയാണ് ആൾക്കാരെല്ലാരും വരുന്നത്. നമ്മളെല്ലാം കാണുന്നുണ്ടല്ലേ. ഇപ്പോഴങ്ങും തുടങ്ങിയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് സത്യം പറ ആരാ എന്തോ എന്തോ എന്റെ ആരാ ആ സത്യം എന്റെ അടുത്ത് പറഞ്ഞോ. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണ്ട. സത്യം പറയണം. ആരാണ് ആരാണ് പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇത് നിങ്ങൾ ഓവറി പ്ലാൻ ചെയ്ത് വന്നതാണെന്നും ഒരുപാട് പ്രാവശ്യം നിങ്ങൾ പോയിട്ടുണ്ടെന്നും ഉള്ള ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. അത് ശരിയാവുന്നില്ല. അത് സത്യം പറയണം. നിങ്ങൾ ആരോ ഒരാൾ വേറെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതാ ചോദിച്ചാൽ ഇവരിൽ ആരോ ഒരാൾ സ്ഥിരമായി കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആരാണ് ഇതിൽ പ്ലാൻ ചെയ്തെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയണം. മൊബൈൽ മൊബൈൽ അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ മാറിയേക്ക് ഇങ്ങോട്ട് മാറിയേക്ക്. പിന്നെ പോലീസ് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. പറഞ്ഞാൽ പറ്റില്ല. ഒരു പ്ലേസും ഇല്ല ഇവിടെ. ഒരു പ്ലേസും ഞാൻ ഫോൺ കൊണ്ടോ ഇങ്ങോട്ട്. പിന്നെ വിളിച്ചു കഴിഞ്ഞ്
ഒരു ലേഡീസ് കോൺസ്റ്റബിളിനെ വിളിക്കും. അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങൾ അന്ന് പറഞ്ഞാൽ പറ്റും. രാധാശ്യം പ്രശ്നമാകും. എന്തെങ്കിലും കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് ഒക്കെ എവിടെ കിടക്കാം? അതൊക്കെ നമുക്ക് കോടതി സമ്മതിക്കത്തില്ല. ഒരു രക്ഷയില്ല. എന്താ പറയുന്നത്? നിങ്ങൾ ചെയ്തത് ശരിയാണോ? കോളേജ് വർക്കിംഗ് ഡേയിൽ ടീച്ചറിന്റെ അടുത്തോ പ്രിൻസിപ്പലിന്റെ അടുത്തോ പറയാതെ പോകുന്നത് ശരിയാണോ തെറ്റാണോ? വീട്ടിൽ ലീവ് ലെറ്റർ കൊടുക്കും. മൊത്തം കള്ളത്തിനാണല്ലോ പറയുന്നത്. പോലീസുകാർ നിൽക്കുക, നിങ്ങൾ സംസാരിക്കണം, ബഹളം വയ്ക്കണം, മനസ്സിലായല്ലോ. നിങ്ങളെ കടയാണല്ലോ. ഇവിടെ കട്ട് ചെയ്ത് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കറങ്ങി കിടക്കുന്നു. കോളേജിന്ന് കംപ്ലൈന്റ് ഇതാരാണ് ചെയ്തത്? ഇതാരാണ് പ്ലാൻ ചെയ്തെന്നുള്ളത് ശരി. കൺട്രോൾ പ്രിൻസിപ്പൽ, നിങ്ങളെ കോളേജ് നമ്പർ ഇല്ലല്ലോ. നിങ്ങളെ വീട്ടിലെ നമ്പർ അവിടെ ഇരിക്കും. അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് കുട്ടി അവിടെ ഇരിക്കും. കുട്ടി അവിടെ ഇരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് മാറിയില്ല, ഇങ്ങോട്ട് മാറിയില്ല, ഇങ്ങോട്ട് മാറി, അവിടെ ഇരിക്കും. ഇങ്ങോട്ട് മാറി, അവിടെ ഇരിക്കും. അത്രയും അവിടെ ഇരിക്കും. ഐഡന്റിറ്റി കാർഡ്, നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് വീട്ടിലെ അതുകൊണ്ടാണ് ഇത് ഒന്നും നല്ല നടപടിയൊന്നുമല്ല. അല്ലല്ല, അവരുടെ വീട്ടിൽ നമ്പർ ബാങ്ക് തരൂ. അതൊക്കെ പറഞ്ഞുതരാം, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞു. ബാഗ് വരൂ. പ്രിൻസിനെ വിളിച്ചിട്ടുണ്ട്. പ്രിൻസിനെ മാത്രമല്ല, രക്ഷാകർത്താക്കളെ ചേച്ചിമാരെ സ്ഥിരമായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ടോ? എല്ലാം ബാഗ് വരും. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ വണ്ടി വരും, ഇപ്പൊ വണ്ടി വരും, അപ്പൊ ഇപ്പൊ വണ്ടി വരും, വണ്ടി വരും, വണ്ടി വരും, അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ബാഗ് ഇടാം. ഞങ്ങൾക്ക് സെർച്ച് ഓർഡർ ഉണ്ട്. ബാഗ് സെർച്ച് ചെയ്തേ പറ്റുള്ളൂ. അവിടെ നിൽക്കും, അവിടെ നിന്നോ. നിൽക്കാനാണോ പറഞ്ഞു? ഇരിക്കാനല്ല, എന്നാ പോയി നിൽക്കാവോ? അതിനകത്ത് എന്താണുള്ളത്? ഇത്രയും പെൺകുട്ടികൾ എപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് തുണി കിളക്കാൻ വരും.
ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളെ കറക്റ്റ് ആയിരുന്നല്ലോ. നിങ്ങൾ ഇന്ന കോളേജിൽ നിന്നാണ് വരുന്നത്, ഇന്ന സിസ്റ്ററാണ്, നിങ്ങൾ ഏത് കോഴ്സിന് പഠിക്കുന്നു, നിങ്ങൾ എവിടെ നിന്ന് ഞങ്ങൾ ഫോളോ ചെയ്തു എല്ലാം പറഞ്ഞ കറക്റ്റ് ആണ്. ചോദിക്കുന്ന അല്ലല്ല, ഞാൻ ഇവരോട് സംസാരിക്കും, ഇടയ്ക്കൊരു സംസാരിക്കാൻ വരണ്ട കേട്ടോ. ആവശ്യമില്ലാതെ സംസാരിച്ചാൽ വെറുതെ പേപ്പറിൽ ഫോട്ടോ ഒക്കെ വരും. അത് വേണം നമ്മൾ വെറുതെ കൺട്രോൾ റൂമിൽ നിന്ന് ഇപ്പോഴേ ബഹളം കണ്ട് പോലീസുകാരും അതുവരെ വന്നിരിക്കുക. നിങ്ങൾ പെൺകുട്ടികളായോ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്ന. ഹലോ, സർക്കിൾ വരുന്നുണ്ട്, സർക്കിൾ വരുന്നുണ്ട്. എഴുന്നേക്ക് ആവശ്യമില്ലാതെ വർത്തമാനം പറയൂ കേട്ടോ. പറഞ്ഞാൽ മനസ്സിലേ, സർക്കിൾ സാർ വരുന്നുണ്ട്, ഇപ്പൊ മനസ്സിലാവും എന്താണെന്ന്. ഐഡന്റിറ്റി കാർഡും ഇല്ല. ഈ കുട്ടിയാ നേതാവാണല്ലേ ക്ലാസ് ഭംഗി. ഏ, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോണോ? പോണോ സ്റ്റേഷനിൽ കൊണ്ടുപോണോ? എന്തായിരുന്നു പെർഫോമൻസ്? നവരസങ്ങളും ഉണ്ടായിരുന്നു അതിൽ, ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, ദേഷ്യമുണ്ട്. എന്താ സംഭവിച്ചത്? ആദ്യം പെട്ടെന്ന് വന്നപ്പോ വിചാരിച്ചു അറിയാതെ തെറ്റ് വന്നതായിരിക്കും, സ്റ്റുഡൻസ് ആണോ അല്ലാതെ വേറെ ഇൻഫോർമേഷൻ കിട്ടിട്ട് വന്നതാന്ന് വിചാരിച്ചെ. പിന്നെ സെന്റ് മേരീസ് ആണ് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് എനിക്ക് ഡൗട്ടായി. ഇപ്പം ഞാൻ ആഷ്ടോട് ചോദിച്ചിട്ട് എന്ത് ഇത് പ്രശ്നം മിണ്ടാതിരിക്കുന്നു പറഞ്ഞു. അപ്പം അപ്പം ശരിക്കും പോലീസ്. പിന്നെ പിന്നെ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. കൈക്കൂലി ചോദിച്ചല്ലേ ഇടയ്ക്ക് വന്ന്? എന്താ ഒന്ന് ചോദിച്ചത്? കൈക്കൂലി കൊടുത്താ എല്ലാം സോൾവ് ചെയ്തരാന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി കൈക്കൂലി എന്നൊക്കെ ഫിലിമിൽ കേട്ടിട്ടുണ്ട്, കൈക്കൂലി കൊടുത്ത് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കേട്ടപ്പോ കൈക്കൂലി ഞാൻ ഒട്ടും എന്താ പറയാ ആദ്യം ഇട്ടന്നെ കേക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര ബോൾഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. അത് കേൾക്കുന്ന ഉടനെ ഇത് ഈ ഐഡയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും. ആഹാ, അങ്ങനെയാണെങ്കിൽ എന്നുള്ളൊരു രീതിയിലേക്ക് മാറി. പിന്നെ ഇടയ്ക്ക് എന്തോ വക്കീലിന്റെ പേര് പറഞ്ഞ് വീശിപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ. അത് പാപ്പൻ അഡ്വക്കേറ്റ് ആണ്. അപ്പോ അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അതും ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ, ഈ വക്കീലന്മാര് വന്ന് പോലീസുകാരെ പേടിപ്പിക്കുന്നത്. അങ്ങനെ ആ ടൈമിലൊന്നും ഓടിയില്ല, മീൻസ് അപ്പ ഇവിടെയില്ല. അപ്പൊ കുറച്ചു കെയർ പാപ്പനാണ്. അപ്പൊ അങ്ങനെ തോന്നി. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എവിടെ? തൃശ്ശൂരാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കോള് വരും എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോല്ല. ആളൊരു അക്രമിയാണോ? ഏ, ശാന്ത സ്വഭാവമാണ് സാധാരണ നിലയ്ക്ക്. പക്ഷെ കുറച്ച് ഇപ്പൊ കണ്ടപ്പോഴാണ് വളരെ ബോൾഡാന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായത്. അങ്ങനെ കുഴപ്പമുണ്ടാക്കാറില്ല. അതെ, സാധാരണ ഇങ്ങനെ സാഹചര്യങ്ങളിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോകല്ലോ. ഇത് പേടിയുണ്ട്, എന്നാലും അതിന്റെ കൂടെ പ്രത്യേകിച്ച് ആ ബ്രൈബിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ബോൾഡായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതില്. ഇദ്ദേഹത്തിന്റെ ചേച്ചിയല്ലേ? വീട്ടിലെങ്ങനെ അക്രമിയാണോ? അക്രമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും തല്ലുകൂടൊക്കെ ചെയ്യും. മീൻസ് പുറമേക്ക് അവൾ കുറച്ച് സൈലന്റ് ആണ്. അത്രയും ക്ലോസ് ആയൊരിടത്ത് മാത്രമാണ് അവൾ അവളുടെ കറക്റ്റ് ക്യാരക്ടർ കാണിക്കാറുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു പോലീസ് പിടിച്ച്? ശരിക്കും ഐസായി അവൾ. ആദ്യം അവള് വന്നിട്ട് പറഞ്ഞു, ഞാൻ മമ്മീനെ ഓർത്തു, മമ്മി ഏത് അറിഞ്ഞ അറ്റാക്ക് വന്ന് ചാവും. അത് ആലോചിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു. മമ്മീനെ എങ്ങനെയാ കാണിക്ക, മമ്മി അറിഞ്ഞാ എന്താ ഉണ്ടാവും, ഡാഡി നാട്ടിലില്ല. ആ ടെൻഷൻ അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പോലീസ് വല്ലതും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നെങ്കിലല്ലേ? ഞാൻ അതായിരുന്നു ആദ്യം. സാറ് വന്നുല്ലോ ലാസ്റ്റ് വന്ന്. അപ്പൊ എനിക്ക് ഞാൻ ഓൾറെഡി എസ് ഐ ലാസ്റ്റ് വരും, ജീപ്പായിട്ട് വരുമ്പോ കേറ്റി പോവാ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ആകെ ഷോക്കേ. അപ്പൊ ഞാനിങ്ങനെ ജീപ്പ് വരുന്നത് കാത്തു, ഞാനപ്പോ ഇങ്ങനെ പുറത്തേക്ക്, ഞാൻ ആ ടൈമിൽ പുറത്തേക്ക് നോക്കണ്ട് വരുന്നുണ്ടോ, ശരിക്കും വരുന്നുണ്ടോ നോക്ക. അപ്പഴാണ് സാറ് വന്ന്. സാറിന് ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് ഷോപ്പിലുള്ള ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കും. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായി ആര് പെട്ടെന്ന് ആരെയോ നല്ല കണ്ടുപിടിച്ചുള്ള ആളാ. അപ്പോഴേക്ക് ഫുൾ ക്യാമറ വന്നപ്പോ മനസ്സിലായി. കൂട്ടുകാരുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു?
അത് കഴിഞ്ഞൊരു കരച്ചിലുണ്ടായിരുന്നല്ലേ അവിടെ വെച്ചിട്ട്, അവിടെ നിന്ന് കണ്ണിലേക്ക് വരുന്നുണ്ടല്ലോ. അതത് കഴിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞതോ വിഷമം കൊണ്ട് കരഞ്ഞോ? ഈ സർപ്രൈസ് കൊടുത്ത് കഴിഞ്ഞുള്ള റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു? ആൾ കഴിഞ്ഞപ്പോ എന്നെ വേഗം ഓടിപ്പോയി, കെട്ടി ഓട്ടോ പിടിച്ച് ഓടിപ്പോയി വീട്ടിലേക്ക്. ആരും നോക്കില്ല, അവിടുന്ന് തന്നെ പോയി കളഞ്ഞു, അവിടുന്ന് തന്നെ ഓടിപ്പോയി. തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല, തൃപ്തിയായി. ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് അവസാനമാകുമ്പോ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ കൈക്കൂലിയായിട്ട് കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടാം എന്നുള്ളത്. ആദ്യം ഫോൺ വാങ്ങി, ആദ്യമേ ഫസ്റ്റ് വാങ്ങി ഞങ്ങളുടെ ഫോൺ കോണ്ടാക്ട് ചെയ്യണേ കണ്ടപ്പോഴാണ് തോന്നുന്നു ഞാൻ മമ്മിക്ക് വിളിക്കാൻ നിൽക്കായിരുന്നു. അപ്പോഴേക്ക് ഫോൺ വാങ്ങി വെച്ചു, എല്ലാരും വാങ്ങി തോന്നുന്നു. അന്ന് കൂടെ വന്നതിലെ രണ്ടുപേർക്ക് അറിഞ്ഞൂടായിരുന്നു, അവരിതിനിടെ പെട്ട് കൊഴഞ്ഞു. അതിലൊരാളുടെ എൻഡില് പറഞ്ഞു അവസാനം, ആള് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പോ അയിടെ പറഞ്ഞു എന്നാ ഞാനും കൂടെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇവളും പോകുന്നായി, അപ്പൊ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി, ഇനി ഇവള് പോവാൻ പാടില്ലല്ലോ. അവസാന ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾ അവളുടെ അടുത്ത് പറഞ്ഞു, പറഞ്ഞില്ല നീ ജസ്റ്റ് ഒന്ന് സഹകരിക്കുന്ന ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, ജസ്റ്റ് ഒന്ന് സഹകരിക്കുക. ആക്ച്വലി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് പോയി എന്ന് പറഞ്ഞപ്പോ കൊറേ പേർക്ക് താല്പര്യം തോന്നി. അപ്പൊ ഞങ്ങളടുത്ത് ചോദിച്ചാൽ എങ്ങനെയാ അയക്ക, റിക്വസ്റ്റ് ചോദിച്ചാൽ എങ്ങനെ, അവരെ ഇങ്ങനെ അയച്ചാൽ അവര് ഇതാ ചെയ്യാം എന്ന് പറഞ്ഞു. റേഷൻ കാർഡ് ആദ്യമൊക്കെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി കൊടുക്കണം, കോപ്പി കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ മെയിൽ ബോക്സിൽ ആധാർ കാർഡ് റേഷൻ കാർഡൊക്കെ വരും. അപ്പോ ഈ സൗഹൃദം എല്ലാ കാലവും ഇതുപോലെ മുന്നോട്ട് പോകട്ടെ, ഇമ്പ്രൂവ്മെന്റിൽ കൂടുതൽ കൂടുതൽ മാർക്കുകൾ നേടട്ടെ, പരീക്ഷ ജയിക്കണം, തോറ്റോണ്ട് വരരുത്. ഒരു ചെറിയ സമ്മാനം എല്ലാരും കൂടി വാങ്ങിച്ചു. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിശദ വിവരങ്ങളും ഫോട്ടോയും സഹിതം ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം കൂടുതൽ സർപ്രൈസുകളുമായി ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. Ah